ഈ സിനിമാക്കാരൊക്കെ കൊഴപ്പാണ്. ഞങ്ങൾ സിനിമാക്കാർക്ക് എന്താ കൊഴപ്പം? കൊഴപ്പം പറയാന് എനിക്ക് കഴിയൂല, കാരണം അത്രക്ക് ഉണ്ട് നിങ്ങളെ കൊഴപ്പങ്ങൾ. പിന്നെ അല്ല, നിങ്ങളെ കുഴപ്പങ്ങൾ മൊത്തം ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ കണ്ടോണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് മാത്രല്ല, ആണുങ്ങളെ പോലും ഇവര് വെറുതെ വിടുന്നില്ല. രഞ്ജിത്തിനെ കാണുന്നത് നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഏകദേശം ഒരു 9 o'clock, 10 o'clock ആയിട്ടുണ്ടാവും. ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നേക്കഡ് ആയിട്ട് കാണണം. ഓ, എന്നെ പറയാൻ പറ്റാത്ത കുഴപ്പങ്ങളാണ് സിനിമാക്കാർക്കുള്ളത്. ഞാൻ എന്താ ഇപ്പൊ ഇവിടെ ഉള്ള സത്യങ്ങളൊക്കെ അല്ലേ പറയിപ്പിക്കുന്നത്? രണ്ട് ഞാൻ ആരെ കൊണ്ട് നന്നോ പറയാറുണ്ടോ? അതെ അതെ, അങ്ങനെ പലരും സത്യം വിളിച്ചു പറഞ്ഞതാണ് ഇപ്പൊ ഈ കാണുന്നതെല്ലാം. നടനും MLA-യുമായ മുകേഷ് ഇപ്പോ കൊല്ലത്തുനിന്ന് മുങ്ങി എന്നൊക്കെയാണ് പുറത്തു വരുന്ന ന്യൂസുകൾ. എന്ത് ചേച്ചിക്ക് ആരാണ് സഖാവ് എം മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു. സഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട്. മുകേഷിന്റെ ചരിത്രമൊക്കെ ഇപ്പൊ നാട്ടുകാർ മൊത്തം കേട്ടോണ്ടിരിക്കുകയാണ്. മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ വാസ്കല്ലേ, വാസ്കൊക്കെ അടച്ചു വെച്ചു, നീ ആർക്കും കൊടുക്കണ്ട. എന്നാലും ചരിത്രം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും വൃത്തിയായിട്ട് ചരിത്രമായിരിക്കും എന്നുള്ളത് ആരും വിചാരിച്ചു കാണില്ല. മുകേഷിന്റെ രഞ്ജിത്തിന്റെ ഒക്കെ ചരിത്രപരമായ ഈ ചരിത്രങ്ങൾ കേട്ടിട്ട് മിക്കവാറും പേടിച്ചിട്ട് ഇത്തവണ ഓണത്തിന് മാവേലി കേരളത്തിലെ വരവുണ്ടാവില്ല. കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇപ്പൊ കൊല്ലത്തുനിന്നേ മുങ്ങിയിട്ടുണ്ട്. മുകേഷ് എവിടെയാണെന്നുള്ളത് പാർട്ടി നേതൃത്വത്തിന് പോലും അറിയില്ല എന്നുള്ളൊരു ന്യൂസ് ഇപ്പൊ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു. മുകേഷിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമൊക്കെയാണ് കേസെടുത്തിട്ടുള്ളത്. കൊച്ചിയിൽ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ ചുമത്തിയത് ഗുരുതരമായ വകുപ്പുകളാണ്. IPC 376 ഒന്നാം വകുപ്പ് പ്രകാരം ബലാത്സംഗ കുറ്റത്തിനും കേസെടുത്തു. ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. ജാമ്യമില്ലാ വകുപ്പായ 354 മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ലുണ്ട്. മിക്കവാറും മുകേഷിന്റെ ചീട്ട് കയറും. അതുപോലുള്ള വകുപ്പുകളൊക്കെയാണ് മുകേഷിന്റെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അമ്മയിൽ നിന്ന് ഏതായാലും രാജിവെച്ചു. മിക്കവാറും MLA സ്ഥാനം കൂടെ തെറിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പാർട്ടിയിൽ നിന്ന് തന്നെ മുതിർന്ന ആൾക്കാർ ഇപ്പോ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുമുന്നണി സർക്കാരിന് നിലപാടുള്ള സ്ത്രീപക്ഷ നിലപാടുള്ള ഒരു സർക്കാരിന് യോജിക്കാത്ത രീതിയിൽ തന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രവൃത്തികൾ വന്നിട്ടുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് ആരോപണം വന്നതിന്റെ പശ്ചാത്തലത്തിൽ ശ്രീ മുകേഷ് സ്വയം മാറി നിൽക്കേണ്ടതാണ്. മാറി നിൽക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ആരോപണങ്ങൾ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുന്നുള്ളത് പച്ചയായ സത്യം. നല്ല നിലാവുണ്ട് നേരിട്ട് നേരം വെളുക്കുന്നവരെ കക്കാൻ നിന്ന മിസ്റ്റർ മുകേഷ് ഇതുപോലിരിക്കും. കുറച്ചെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ MLA സ്ഥാനം മുകേഷ് സ്വമേധയാ രാജിവെച്ച് പോകണം. അതാ നിങ്ങളായിട്ട് രാജിവെച്ച് പോവാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചെങ്കിലും ഒരു അന്തസ് ഉണ്ടാവും. അതല്ല, ഇനി അങ്ങനെ രാജിവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും പാർട്ടി എടുത്തിട്ട് പുറത്താകുന്നതായിരിക്കും. നിലവിൽ മുങ്ങിയ മുകേഷ് എവിടെ പൊങ്ങുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ